പായലോട്ട് പോവാം. കേബിൾസ് കേബിൾസ് എന്ന് പറയുമ്പം നമ്മുടെ ആർച്ചസ് നേരെ ഒരു ഇൻവേഴ്സ് സ്ട്രക്ചർ അത്രേ ഉള്ളൂ. ഇതൊരു വയറാണ്. നമ്മുടെ ബ്രിഡ്ജസിലും ടവേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജസ് ഒക്കെ കാണുന്നത് അത് കേബിൾ സ്ട്രക്ചേഴ്സ് ആണ്. ഇത് ഭയങ്കര സിമ്പിളാണ്, അത് കുറച്ചേ ഉള്ളൂ. കേബിൾസ് കേബിൾസിൽ നമുക്ക് ആദ്യം ഉള്ളത് കേബിൾ സബ്ജക്റ്റ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ്. അപ്പം ഡയറക്റ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ പോയിട്ട് അതെങ്ങനെയാന്ന് പറയാം. ഇത് ബേസിക് കേബിൾ സബ്ജക്റ്റഡ് കോൺസെൻട്രേറ്റഡ് ലോഡ് നമ്മുടെ ബേസിക് മെക്കാനിക്സ് ആണ്. കൂടുതൽ തിയറി ഒന്നും ഇതിൽ പറയാനില്ല. സാധാരണ മെക്കാനിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക. ഐ ഗെസ് നമ്മൾ മെക്കാനിക്സിൻ്റെ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ അല്ലേ മെക്കാനിക്സ്, അവിടെ നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്, വയറിലെ ടെൻഷനൊക്കെ കണ്ടുപിടിക്കാം. സെയിം സാധനം തന്നെയാണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. എ ലൈറ്റ് കേബിൾ ഇസ് സബ്ജക്റ്റഡ് ടു 3 കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ആസ് ഇൻ ദ ഫിഗർ. ദ ആർ സപ്പോർട്ടഡ് അറ്റ് 2 പോയിൻറ്റ്സ് 20 മീറ്റർ അപ്പാർട്ട് വിച്ച് ആർ അറ്റ് ദ സെയിം ലെവൽ. ദ ഡിഫ്ലക്ഷൻ ഇസ് ദ ഫസ്റ്റ് പോയിൻറ്റ് ഇസ് 0.8 മീറ്റർ. ഡിറ്റർമൈൻ ദ ടെൻഷൻ ഇൻ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് ആൻഡ് ഓൾസോ ദ ലെങ്ത് ഓഫ് ദ കേബിൾ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് 3 കോൺസെൻട്രേറ്റഡ് ലോഡ് ദ ആസ് ഇൻ ഫിഗർ. 40 kN, 30 kN, 20 kN അപ്ലൈ ചെയ്യുന്നു. സപ്പോർട്ട് രണ്ടിൻ്റെ ഇടയിൽ 20 മീറ്റർ ഡിഫറൻസ് ഉണ്ട്. 5 മീറ്റർ അപ്പാർട്ടായിട്ടാണ് ലോഡ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഡിഫ്ലക്ഷൻ അറ്റ് ഫസ്റ്റ് പോയിന്റ്, ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ലോഡ് ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടല്ലായോ ഇരിക്കുന്നത്, നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ താഴോട്ട് വലിയത്തില്ലേ, അപ്പോൾ അതിനാണ് നമ്മൾ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ഡിഫ്ലക്ഷൻ തന്നെ ഇതാണ്. ഇതിലെ ഡിഫ്ലക്ഷൻ എന്ന് ഇപ്പം y1 നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ 0.8 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ ഡിറ്റർമൈൻ, ഇത് നമുക്ക് ടെൻഷൻ കണ്ടുപിടിക്കണം. ഈ ഓരോ കേബിൾ ഇങ്ങനെ ലോഡ് കാരണം വലിഞ്ഞിരിക്കുക, അപ്പം ഇതിൽ ഓരോരുത്തർ ഇതിലും വലിയുന്നത് കാരണം ടെൻഷൻ ഫോഴ്സ് ഉണ്ട്. വലിഞ്ഞിരിക്കുക ടെൻഷൻ ഫോഴ്സ്. അപ്പം നമ്മൾ ഈ ഓരോ ഇതിൻ്റെയും ടെൻഷൻ കണ്ടുപിടിക്കലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നമുക്ക് ഇവിടെ ഇതിൽ ടെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിൽ തീറ്റ കണ്ടുപിടിക്കണം, പിന്നെ ഈ ഡിഫ്ലക്ഷനൊക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ ടെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ടെൻഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ലാമീസ് തിയറം വെച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ സ്ട്രക്ചറൽ അനാലിസിസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ സപ്പോർട്ട് റിയാക്ഷൻസ് ആദ്യമേ റിസോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ സിഗ്മ വി ഇസ് ഈക്വൾ ടു 0 എന്ന് പറഞ്ഞാൽ VA + VB = 40 + 30 + 20 അല്ലേ. എല്ലാ വെർട്ടിക്കൽ ഫോഴ്സസിനെ ആദ്യം നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. VA + VB ഒരു ഇക്വേഷൻ കിട്ടി. പിന്നെ മൊമെൻറ്റ് അബൌട്ട് A യോ BO എവിടെയെങ്കിലും എടുക്കുക. അപ്പോൾ ഞാൻ മൊമെൻറ്റ് അബൌട്ട് A = 0 എന്ന് എടുത്തു. അപ്പോൾ എന്താണ് 40 kN ഇൻറ്റു ഈ 5, അതല്ലേ എൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. 5 + 30 ഇൻറ്റു ഇതോട്ട് ഇതുവരെ 10 പ്ലസ് പിന്നെ 20 ഇൻറ്റു ഇതോട്ട് ഇതുവരെ 15, അതാണ് ഇവിടെ ഇരിക്കുന്നത്. മൈനസ് അല്ലെങ്കിൽ VB × 20 AB വരെ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് VB കിട്ടും. VB കിട്ടി ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് VA കിട്ടും. അപ്പോൾ VA VB നമ്മൾ സോൾവ് ചെയ്തു. ഇത് നമുക്ക് നെക്സ്റ്റ് സോൾവ് ചെയ്യേണ്ടത് H ആണ്. നമ്മൾ RCS ചെയ്യുന്ന പോലെ തന്നെയാണ് സപ്പോർട്ട് റിയാക്ഷൻസ്, പിന്നെ സപ്പോർട്ടിലെ ഹൊറിസോണിൽ നെക്സ്റ്റ്. അപ്പോൾ സപ്പോർട്ടിലെ ഹൊറിസോണിൽ എങ്ങനെയാണ്, RCS കേസ് വന്നപ്പം നമ്മൾ എന്ത് ചെയ്തു, ക്രൗണ്ട് അവിടെ പോയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്, ക്രൗണ്ട് വരും ഏതെങ്കിലും ഒരു ഡിഫ്ലക്റ്റഡ് പോയിന്റ് മതി നമുക്ക്. നമുക്ക് ഈ F പോവാം. കാരണം എന്താ, നമുക്ക് Y1 ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം H F മൊമെന്റ് അബൌട്ട് F എടുത്താൽ H ആ ഒരു ഡിസ്റ്റൻസ് H വരെ ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നു. Y1 എന്ന് പറഞ്ഞാൽ 0.8 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നു. അപ്പോൾ മൊമെന്റ് അബൌട്ട് F 0 എടുത്താൽ H × Y1 + എന്താണ് V × 5 മീറ്റർ ഇത് ഇസ് ഈക്വൽ ടു 0. അതിൽ നമുക്ക് H കിട്ടത്തില്ലേ. VA നമുക്ക് ഇപ്പം അറിയാം, Y1 എല്ലാവരെയും H മാത്രം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ H സോൾവ് ചെയ്യും. H സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഈ ഡിഫ്ലക്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കണം. അതിനെന്താ നമ്മൾ ചെയ്യാൻ പോണേ, അടുത്ത് ഞാൻ മൊമെന്റ് അബൌട്ട് G = 0 നിർത്തു. അപ്പോൾ G റൈറ്റ് ഹാൻഡ് സൈഡോ ലെഫ്റ്റ് ഹാൻഡ് സൈഡോ കൺസിഡർ ചെയ്യാം. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യാം, കാരണം നമുക്ക് അവിടെയാണ് എല്ലാ വാല്യൂസും അറിയാവുന്നത്. ഇവിടെ H, VA, Y1 ഒക്കെ അറിയാം. അപ്പോൾ ഞാൻ മൊമെന്റ് അബൌട്ട് G എന്ന് പറയുന്ന സംഭവം 0 എടുത്താൽ എന്താണ് മൊമെന്റ് എങ്ങനെ വരും, -40 × 5 kN +VA × 10 kN +H × Y2 എന്ന് വരും അല്ലേ. ദാറ്റ്സ് ഓൾ ഇസ് ഈക്വൽ ടു 0. ഓൾ ഇസ് ഈക്വൽ ടു 0 എന്നിട്ട് എന്താണ് Y2 കണ്ടുപിടിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മൊമെന്റ് അബൌട്ട് H = 0 ഇടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും, 30 × 5 വരും, 40 × 10 വരും, പിന്നെ VA × 15 വരും, പിന്നെ H × Y3 വരും. ഇവിടെ നമുക്ക് ബാക്കി എല്ലാം അറിയാം. Y3 ആണ് അറിഞ്ഞുകൂടാത്തത്,
വൈ ത്രീ നെക്സ്റ്റ് കണ്ടുപിടിക്കാം. അങ്ങനെ വൈ വൺ വൈ ടു വൈ ത്രീ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ഇവിടെ നമുക്ക് വൈ ത്രീ അറിയാം, ഈ ഡിസ്റ്റൻസ് 5 മീറ്ററും അറിയാം. നെക്സ്റ്റ് എന്താ അപ്പം നമ്മൾ ഞാൻ എൻ്റെ പേസ് ഇച്ചിരി കൂടുതലാണെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് പോയാൽ മതി. വൈ വൺ എന്നൊക്കെ പറയുന്ന വൈ വൺ വൈ ടു വൈ ത്രീ ഒക്കെ ഇവിടെ കൊടുത്ത് ഇവിടെ കണ്ടുപിടിക്കുന്നത് ഞാൻ പറയുന്ന സെയിം രീതിയിലാണ്. വേറെ നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് തീറ്റ ആണ്. അപ്പോൾ നമ്മൾ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ്. ഈ വൈ വൺ ഡിസ്റ്റൻസ് എനിക്കറിയാം, ഇത് എനിക്കറിയാം 5 മീറ്റർ. അപ്പോൾ ടാൻ തീറ്റ 4 = വൈ ത്രീ ബൈ 5 അല്ലേ. അപ്പോൾ എനിക്ക് തീറ്റ 4 കിട്ടിയില്ലേ. അതുപോലെ ഞാൻ തീറ്റ 3D ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എനിക്കറിയാം എന്താണ് 5 മീറ്റർ ആണെന്നും ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ ടു മൈനസ് വൈ വൺ ആണ് ഇത് തൊട്ട് ഇതുവരെയുള്ള. അപ്പോൾ ഈ ഡിസ്റ്റൻസും അറിയാം. ഇവിടെ ടാൻ തീറ്റ 3 കിട്ടത്തില്ലേ, അതുപോലെ തന്നെ ടാൻ തീറ്റ 2 കിട്ടും. സെയിം ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ വൈ വണ്ണും 5 മീറ്ററും വെച്ച് നമുക്ക് ടാൻ തീറ്റ 1 കിട്ടും. അപ്പം തീറ്റ 2, തീറ്റ 1, തീറ്റ 3, തീറ്റ 4 എല്ലാ തീറ്റയും കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ തീറ്റയും അറിയാം, ഡിസ്റ്റൻസ് അറിയാം, ഇവിടെ 40 കിലോന്യൂട്ടൺ ആണെന്ന് അറിയാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാമീസ് തിയറം വെച്ചിട്ട് നമ്മളിനി ഓരോ വയറിലെയും ടെൻഷൻ കണ്ടുപിടിക്കും. ഇത് ഉണ്ടോ, ആദ്യത്തെ 40 കിലോന്യൂട്ടൺ, ഇവിടെ തീറ്റ 1, ഇത് തീറ്റ 2, T1 T2. ഇൻ ലാമീസ് തിയറം അനുസരിച്ച് എന്താ, T1 by sine of opposite angle എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ, ഈ ആംഗിൾ എന്തോന്നാണ്, ഈ ടോട്ടൽ 90 - θ2, അതാണ് T1 by sine 90 - θ2. എന്നിട്ട് T2 എന്താണ്, T2 = sine opposite angle, ഈ ടോട്ടൽ ആംഗിൾ 90 + θ1, അപ്പോൾ sine 90 + θ1. പിന്നെ 40-ൻ്റെത് ഈ ആംഗിൾ 180 - θ1 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും, ആ ആംഗിൾ +θ2. അതാണ് ഇതിൽ ഇത് നമുക്കിനി θ1 ഉം θ2 ഉം സോൾവ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഇക്വേഷൻ സുഖമായിട്ട് സോൾവ് ചെയ്യാം. കാരണം ഈ T1 by sine 90 - θ2 = 40 by sine ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഇതിനെയും ഈക്വൽ ടു ഇതിട്ട് കൊടുത്താൽ മതി, നമുക്ക് T1 ഉം T2 ഉം കിട്ടും. അങ്ങനെ നമ്മൾ ഓരോ പോയിന്റിൻ്റെയും ടെൻഷൻ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് അടുത്ത 20 കിലോന്യൂട്ടൺ ഇട്ടിട്ട് സെയിം രീതിയിൽ ചെയ്യണം. T4 ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, sine 90 - θ3 അല്ലേ. ഇത് ടോട്ടൽ 90 θ3 കുറച്ചാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അതുപോലെ T3 ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്, 90 + θ4. അതുപോലെ 20 ഓപ്പോസിറ്റ് വരുന്നത് ഈ ടോട്ടൽ 180 - θ4 + θ3. തീറ്റാസ് എല്ലാം നമുക്കറിയാമല്ലോ. ഇതുപോലെ T3 ഉം T4 ഉം കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ ടെൻഷൻ എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ടെൻഷൻസ് ഒക്കെ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്, ലെങ്ത് കണ്ടുപിടിക്കണം, ഓരോ കേബിളിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കണം. ഇത് 5 മീറ്റർ, ഇത് വൈ വൺ. ട്രിഗ്നോമെട്രി വെച്ചിട്ട് ഈ ലെങ്ത് എനിക്ക് AF കിട്ടത്തില്ലേ. അതുപോലെ തന്നെ ഞാൻ ഈ ട്രയാങ്കിൾ വരുമ്പോഴും ഈ ഡിസ്റ്റൻസ് 5 മീറ്റർ, ഇതെന്ന് പറഞ്ഞാൽ Y2 - Y1. ട്രിഗ്നോമെട്രി വെച്ച് ഇത് കിട്ടില്ലേ. ട്രിഗ്നോമെട്രി വെച്ച് പിന്നെ ബാക്കി ലെങ്ത് സോൾവ് ചെയ്യലാണ് നെക്സ്റ്റ്. അത്രേ ഉള്ളൂ, ബേസിക് മെക്കാനിക്സ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ കോൺസെൻട്രേറ്റഡ് ലോഡിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതൊരു ടൈപ്പ്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നും ചോദിക്കത്തില്ല. ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കാനേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനും സിമിലർ ക്വസ്റ്റ്യൻ ആണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ഇതെന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് 120 കിലോന്യൂട്ടൺ കറക്റ്റ് നടുക്ക്, ഒരു 16 മീറ്റർ ലോങ് കേബിളിൻ്റെ നടുക്ക് വരുവാണ്. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഈ ഒരു ലെങ്ത് ഓഫ് ദ കേബിളും പിന്നെ ഈ വരുന്ന ഈ ഡിപ്പും ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, VA യും VB യും സോൾവ് ചെയ്യണം. അത് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ സിമിലർ ആണ്, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. VA യും VB യും സോൾവ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ലെങ്ത് കണ്ടുപിടിക്കേണ്ട, ലെങ്ത് 18 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വയസ്സാണ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇത് ഈ ക്വസ്റ്റ്യനിൽ കർവായിട്ട് വരച്ചേ ഉള്ളൂ, പക്ഷേ നേരത്തെ പോലെ തന്നെ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ 8 മീറ്റർ അറിയാം, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9 മീറ്റർ ആവും, കറക്റ്റ് നടുക്കല്ലേ. അപ്പോൾ വയസ്സ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ നമുക്ക് വയസ്സ് കണ്ടുപിടിക്കാം. വയസ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വയസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ സിമിലർ ആണ്. H വൈ സി ഉണ്ടെങ്കിൽ മൊമെൻ്റ് അബൌട്ട് സി എടുത്താൽ നമുക്ക് H റിസോൾവ് ചെയ്യാം. ഇതേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ലാമീസ് തിയറം വെച്ചും ഇവിടുത്തെ ടെൻഷൻ സോൾവ് ചെയ്തെടുക്കാം.
പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ സപ്പോർട്ടിൻ്റെ അവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത്. വി എ എന്ന് പറയുന്നത് ടോപ്പിൽ ആക്ട് ചെയ്യുന്നു, റൈറ്റ്? വി എ. ഹെച്ച് എന്ന് പറഞ്ഞാൽ സൈഡിലോട്ട് ആക്ട് ചെയ്യുന്നു. എൻ ടെൻഷൻ, കാരണം ഇത് കറക്റ്റ് നടുക്കുന്ന വെട്ടുന്നുണ്ട്. നമ്മൾ ഒരു ടെൻഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്നാണ്. വി എ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ റിയാക്ഷൻ സപ്പോർട്ട് സോൾവ് ചെയ്ത് കിട്ടിയ 60, ഹെച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം വൈ കിട്ടിയതിന് ശേഷം കിട്ടിയത്. ഹെച്ച് ഇടുക, ടെൻഷൻ കണ്ടുപിടിക്കുക. കറക്റ്റ് നടുക്ക് വരുമ്പോഴേക്കും നമ്മൾ റൂട്ട് വി എ റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ചെയ്താൽ മതി. ഇപ്പോൾ കൂടുതൽ കാൽക്കുലേഷൻ ഇല്ല, ഡയറക്റ്റ് ട്രിഗണോമെട്രി വെച്ച് നമുക്ക് ആൻസർ കിട്ടും.